കൊള്ളാം, നല്ല ആളാ. അർച്ചനയും വാങ്ങി വെളിയിൽ വന്നിട്ട് ഞാൻ ഇവിടെല്ലാം നോക്കിയെന്നറിയാമോ? ഞങ്ങൾ പോകുന്നു എന്ന് ഞാൻ കൈ കാണിച്ചത് കണ്ടില്ലേ? ബാലസാറിന് സൂത്രത്തിൽ അയച്ചിട്ട് വരുമെന്നല്ലേ കരുതിയത്? അതിരിക്കട്ടെ, പ്രസാദം ഇവിടെ. ഇപ്പോഴിങ്ങോട്ട് വന്നല്ലോ. ഇങ്ങോട്ടോ? ഇവിടെ വന്നില്ലല്ലോ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, രഹസ്യമാണ്. ഭാസ്കരേട്ടൻ പോലും അറിയരുത്, നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ദേവിയെ നമുക്കൊരു ദിവസം നിന്റെ ലോഡ്ജിൽ കൊണ്ടുപോകും. പകലാവുമ്പോ അവിടെ ആരും കാണുന്നു. ബാല, എന്നെ ഇതൊന്നും കിട്ടില്ല. നീ അതിൽ പങ്കുകൊള്ളണമെന്നില്ല, ഒരു സഹായിയായിട്ട് മാത്രം മതി. എനിക്ക് ഈ സംസാരം കേൾക്കണ്ട. നീ ഇത്ര ചൂടാകുന്നു എന്തിന്? വെളിയിലേക്ക് ഇറങ്ങി. ദേവിയെ ലോഡ്ജിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ നീ ചൂടായല്ലോ, എന്താ കാര്യം? ദേവി ആ തരത്തിൽ പെട്ടവളല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ ഏത് തരത്തിൽ പെട്ടവള്? എടാ, ഏത് മുന്തിയ തരത്തിനെയും ഞാൻ കൊണ്ടുവരും. ദേവിയെ നിനക്ക് കിട്ടില്ല. ആരാടാ ഈ ദേവി? കൊടുങ്ങല്ലൂർ അമ്മയോ? ഒന്ന് പോടാ. നമുക്ക് ഈ വിഷയം സംസാരിക്കണ്ട. ഒരു കാര്യം നിന്നോട് തീർത്ത് പറയാം. ഈ ദേവിയെ രണ്ടു ദിവസത്തിനായി ഏതെങ്കിലും ലോഡ്ജിൽ ഞാൻ കൊണ്ടു കയറ്റു, അല്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചു. വെറുതെ വാചം അടിക്കാതാ, നിനക്കതിന് സാധിക്കില്ല. ഞാനാ പറയുന്നു. അവൾ ആരാ? നിന്റെ ഭാര്യയോ? ആരുമാവട്ടെ, നിനക്ക് അവളെ കിട്ടില്ല. എനിക്കോ? അവളെയോ? നീ എന്നെ വാശി പിടിപ്പിക്കരുത്, നിനക്കെന്നെ അറിയാമല്ലോ. എന്റെ ഇഷ്ടത്തിന് അവൾ വഴങ്ങിയില്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ചോണ്ട് പോയി. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ അവളെ ബലാത്സംഗം ചെയ്യുമോ? എന്താടാ ഇതൊക്കെ? ദേവിയെ ഞാനും ഞാൻ കഴിക്കാൻ പോവാണ്. എടാ, നിനക്കെന്നോടൊരു വാക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? കഷ്ടം, നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല കുഴപ്പം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ മുൻകൈയെടുക്കും. ദേവിയും രവിയും തമ്മിൽ സ്നേഹബന്ധത്തിലാണെന്ന് എനിക്കറിയില്ല. ദേവിക്ക് അസുഖം തോന്നുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഇന്നു മുതൽ ദേവിക്ക് സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠനെ കിട്ടിയെന്ന് കരുതാം. ദേവി പോയിക്കോളൂ.